കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം. ഈ പ്രഭാതത്തിലെ നമ്മുടെ ചിന്താ വിഷയം, ആചരിക്കുകയും ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്യുവിൻ. ഒന്ന് ദിനവൃത്താന്ത പുസ്തകം 28:8, 1 Chronicles 28:8. ആകയാൽ യഹോവയുടെ സഭയായ എല്ലാ ഇസ്രായേലും കാണുകയും നമ്മുടെ ദൈവം കേൾക്കുകയും ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ നല്ല ദേശം അനുഭവിക്കുകയും പിന്നത്തേതിൽ അത് നിങ്ങളുടെ മക്കൾക്ക് ശാശ്വതമായി വച്ചേക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളൊക്കെയും ആചരിക്കുകയും ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്യുവീൻ. ഒന്നാമത്തെ ചിന്ത, ആചരിക്കുകയും ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്യുവീൻ. എന്താണ് ആചരിക്കേണ്ടത്, എന്താണ് ഉപേക്ഷിക്കാതിരിക്കേണ്ടത്? യഹോവയുടെ കൽപ്പനകൾ ആചരിക്കണം, അത് ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്യുവീൻ. ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ള ദൈവത്തിൻ്റെ കൽപ്പനകൾ, ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങൾ അത് ആചരിക്കുവാനുള്ളതാണ്, അത് പ്രമാണിക്കുവാനുള്ളതാണ്, അത് ഉപേക്ഷിക്കാതിരിക്കുക. ജീവിതത്തിൽ ഇസ്രായേൽ മക്കളോട് മോശ പറയുന്നുണ്ട്, നിങ്ങൾ കുഴിച്ചിട്ടില്ലാത്ത, നട്ടിട്ടില്ലാത്ത, പണിതിട്ടില്ലാത്ത നന്മകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തരുമ്പോൾ നിങ്ങൾ ദൈവത്തെ മറക്കാതിരിക്കാൻ, ഉപേക്ഷിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളണം. ദാവീദ് ഇസ്രായേലിനോട്, ശലോമോനോട് പറയുകയാണ്, ദൈവത്തിൻ്റെ കൽപ്പനകൾ ആചരിക്കുകയും ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്യുവിൻ. എന്തിനാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ ആചരിക്കുകയും ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്യേണ്ടത്? രണ്ടാമത്തെ ചിന്ത, നിങ്ങൾ നല്ല ദേശം അനുഭവിച്ചതുകൊണ്ട്, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും പിറകിൽ ദൈവമാണ് ഇത് തന്നതെന്നുള്ള ഒരു ഉത്തമമായ വിശ്വാസം നിങ്ങളുടെ അകത്തുണ്ടാകണം. യഹോവയുടെ സഭ എല്ലാ ഇസ്രായേലിനും കേൾക്കുകയും കാണുകയും പറയുകയാണ്, നിങ്ങൾ ഈ നല്ല ദേശം അനുഭവിച്ചു, ദൈവം നിങ്ങൾക്ക് ഈ നല്ല ദേശം തന്നതുകൊണ്ട്, നല്ലൊരു കുടുംബം തന്നതുകൊണ്ട്, നല്ലൊരു ബിസിനസ് നൽകിയതുകൊണ്ട്, നല്ലൊരു കുടുംബം നൽകിയതുകൊണ്ട്, നല്ല കുഞ്ഞുങ്ങളെ നൽകിയതുകൊണ്ട് യഹോവയുടെ കൽപ്പനകൾ ആചരിക്കുകയും ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്യുക. നമ്മുടെ മിടുക്ക് കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ ഒന്നുമല്ല ഇത് ലഭിച്ചത്, ദൈവത്തിൻ്റെ കൽപ്പനകൾ ആചരിച്ചതുകൊണ്ടും അത് ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ടാണ്. അടുത്ത ചിന്ത പറയുന്നു, നിങ്ങൾക്ക് ലഭിച്ച ഈ നല്ല ദേശം പിന്നത്തേതിൽ അത് നിങ്ങളുടെ മക്കൾക്ക് ശാശ്വതമായി വെച്ചേക്കുകയും ചെയ്യേണ്ടതിന് ദൈവം തന്ന ഈ നല്ല ദേശം പിന്നത്തേതിൽ ദൈവം അത് ശാശ്വതമാക്കാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിൽ അത് പെർമനന്റ് ആക്കി ദൈവം തരാൻ പോവുകയാണ്. അങ്ങനെ വെക്കേണ്ടതിന് ഇന്ന് ദൈവം തന്ന നന്മയ്ക്ക് സ്തോത്രം ചെയ്യുന്നതോടൊപ്പം ദൈവത്തിൻ്റെ കൽപ്പനകൾ ആചരിക്കുകയും ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്യുക. പിന്നത്തേതിൽ നിന്റെ മക്കൾക്ക് ചില ശാശ്വത അവകാശങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട്, ശാശ്വതമായി ചിലത് ഞാൻ വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം തന്ന ആ നന്മ നമ്മുടെ മക്കൾക്ക് ശാശ്വതമായി തീരേണ്ടതിന് ദൈവത്തിൻ്റെ കൽപ്പനകൾ ഇന്ന് നമുക്ക് ആചരിക്കാം. ഇന്ന് നമുക്കത് ഉപേക്ഷയായി
ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. അതിനെ ആചരിക്കേണ്ടതിനെ, പ്രമാണിക്കേണ്ടതിനെ പ്രമാണിച്ചുകൊണ്ട് ജീവിതയാത്ര മുമ്പോട്ട് പോകാം. കർത്താവെ, ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ ആചരിച്ച് ഉപേക്ഷിക്കാതെ അതിനെ അനുസരിച്ച് മുമ്പോട്ട് പോകാൻ കൃപ നൽകണം. യേശു ക്രിസ്തുവിൻ നിസ്തുല്യമായ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.